ഒരു വൈകുന്നേരം ഒരു വീട്ടിലിങ്ങനെ ഒരു കുഞ്ഞ് സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജോലിയൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും ഹസ്ബൻഡും വൈഫും വീട്ടിലെത്തി ചെറിയൊരു കാര്യം പറഞ്ഞ് എന്തോ ഒരു ആശയക്കുഴപ്പം ഇങ്ങനെ ചർച്ച ചെയ്ത് വന്നതാണ്. അത് പഴുക്കെ വഴക്കിലേക്ക് മാറി, അവർ അടിയുണ്ടാക്കാൻ തുടങ്ങി, ദേഷ്യപ്പെടാൻ തുടങ്ങി, ശബ്ദം പതുക്കെ ഉയരാൻ തുടങ്ങി, പാത്രമൊക്കെ വലിച്ചെറിയാൻ തുടങ്ങി, ഫോൺ വലിച്ചെറിയുന്നു. അങ്ങനെ ഒരുപാട്, അതായത് ചെറുതായിട്ടിങ്ങ് തുടങ്ങിയ ഒരു 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 ആശയക്കുഴപ്പമാണ്. ദേഷ്യം വന്ന് അതിങ്ങനെ ദേഷ്യം കൂടി 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 അവസാനം വാക്കുതർക്കത്തിലേക്ക് എത്തി, സാധനങ്ങളൊക്കെ വലിച്ചെറിയാൻ തുടങ്ങി, ദേഷ്യം കൂടിയിട്ട് അടി കൊടുക്കും എന്നൊരു സ്ഥിതിയിലേക്ക് എത്തി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പെട്ടെന്നാണ് അയാളുടെ ഫോണ് വലിച്ചെറിയാൻ തുടങ്ങിയ, ഫോണിൽ ബെല്ലടിക്കുന്നു. അയാൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അയാൾക്ക് ജോലി അയാളുടെ സുപ്പീരിയറാണ് വിളിക്കണത്. വളരെ പെട്ടെന്ന് ഇയാൾ ശാന്തനായി ഗുഡ് ഈവനിങ് സാർ എന്നൊക്കെ പറഞ്ഞിട്ട് കോൾ അറ്റൻഡ് ചെയ്തു, കാര്യങ്ങളൊക്കെ ചോദിച്ചു. നാളത്തെ എന്തോ ഒരു ജോലിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് വളരെ ശാന്തനായിട്ട് ഇയാൾ ഫോണിൽ സംസാരിച്ചു. ഫോൺ പതുക്കെ വെച്ചു. വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന ജീവിത പങ്കാളി ഭാര്യ അവിടെ നിൽപ്പുണ്ട്. പെട്ടെന്ന് ശാന്തരാകുകയാണ്. ഒരു മിനിറ്റിലെ ആ ഫോൺ കോളിൽ എന്തൊക്കെയോ സംഭവിച്ചു. ഇത് പല വീടുകളിലും സംഭവിക്കാറുണ്ട്, പല സൗഹൃദങ്ങളിൽ സംഭവിക്കാറുണ്ട്, നമ്മുടെ ചില ബന്ധങ്ങളിൽ സംഭവിക്കാറുണ്ട്. പറഞ്ഞു വരുന്നത് ദേഷ്യത്തെക്കുറിച്ചാണ്. നോക്കി, ഏതൊരു വീട്ടിലും സംഭവിക്കാൻ, ഏതൊരു ബന്ധത്തിലും സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ കുഞ്ഞു കാര്യത്തിൻ്റെ പേരിൽ നമ്മളൊരു തർക്കം ആരംഭിക്കും. നമ്മൾ നമ്മുടേതായ അഭിപ്രായങ്ങൾ പറയും, പല അഭിപ്രായങ്ങളുണ്ടാവും. ചിലപ്പോൾ അത് ആശയക്കുഴപ്പത്തിലേക്ക് പോകാം, വഴക്കിലേക്ക് വഴി തെളിക്കാം. ഒടുക്കം ദേഷ്യം വരുന്നു, സാധനങ്ങളൊക്കെ എടുത്തെറിയുന്നു, ഭയങ്കര വഴക്കിലേക്ക് ചെന്ന് ചിലപ്പോൾ കൈവെക്കുന്നൊരവസ്ഥയിലേക്ക്, ഇടികൂടുന്ന അവസ്ഥയിലേക്കൊക്കെ ചെല്ലാം. ഇതെവിടെയും സംഭവിക്കാം. നമ്മൾ പലപ്പോഴും നമ്മുടെ ഉള്ളിലോട്ട് തിരിഞ്ഞ് ചിന്തിക്കുമ്പം നമുക്ക് തോന്നാറുണ്ട്, ഈ ദേഷ്യം എന്നൊരു വികാരം അതടക്കാൻ പറ്റുന്ന ഒന്നാണോ? പലപ്പോഴും നമ്മൾ പരിശ്രമിച്ച് പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. പലരും പറഞ്ഞിട്ടുണ്ട് ദേഷ്യം അടക്കാൻ പറ്റുന്നില്ല, ഒരു ചെറിയ കാര്യത്തിന് പോലും മൂക്കിൻ്റെ അറ്റത്താണ് ദേഷ്യം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ശരിക്കും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു 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 വികാരമാണോ ഈ ദേഷ്യം? പറ്റുമെന്നാണ് ഇപ്പോൾ ഈ കണ്ട കഥയല്ല, ഇപ്പോൾ ഈ കേട്ട കഥയല്ല, ഇതൊരു സംഭവം പോലെ നമ്മുടെ ജീവിതത്തിൽ പലതവണയും സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ദേഷ്യപ്പെടുകയാണ്, നമ്മുടെ പ്രിയപ്പെട്ട ഒരാളോട്, നമ്മുടെ ഹൃദയം ചേർന്ന് നിൽക്കുന്ന ഒരാളോട് ദേഷ്യപ്പെടുകയാണ്. പക്ഷേ പെട്ടെന്ന് അത് കൺട്രോൾ ചെയ്യാനും നമുക്ക് പറ്റുന്നുണ്ട്. ഒരു ഫോൺ കോൾ, ഇല്ലെങ്കിൽ നമ്മളെ ബഹുമാനിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെക്കുറിച്ച് നല്ലത് മാത്രം പറയുന്ന ഒരാൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ അടുത്തേക്ക് വരികയോ അവർ വിളിക്കുകയോ അവരെ കാണേണ്ടി വരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഈ ദേഷ്യം അടക്കാറുണ്ട്. ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞാലും ചില സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഒരു സംഭവത്തിലെ പോലെ ഇവർ തമ്മിൽ ഭയങ്കര വഴക്കാണ്. ദേഷ്യം കൂടുമ്പോഴത്തേന് ആരാണ് മുകളിൽ, ആരുടെ ശബ്ദമാണ് മുകളിൽ, ആർക്കാണ് മേൽക്കോയ്മ, ആരുടെ പോയിൻ്റാണ് മുകളിൽ എന്നൊക്കെ പറഞ്ഞ് തർക്കം കൂടി വീട്ടിൽ അസ്വസ്ഥതയാണ്. പക്ഷേ വേറൊരാൾ, മൂന്നാമതൊരാൾ, നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാൾ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ ആ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ ശരിക്കും നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഒക്കെ ദേഷ്യപ്പെട്ട് പോകുന്നൊരാൾ. ദേഷ്യം കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കാറുണ്ട്. ദേഷ്യം അത്ര വലിയ മോശമായ കാര്യമാണോ എന്ന് ചോദിച്ചാൽ, കർത്താവ് തന്ന ഒരു വികാരങ്ങളിൽ ഒന്ന് തന്നെയാണ് ദേഷ്യം. പക്ഷേ എപ്പോഴാണ് ദേഷ്യം അപകടമായി മാറുന്നത്? സുഭാഷിതങ്ങൾ 30:33 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ദേഷ്യം കൂടുമ്പോൾ അത് കലഹത്തിന് വഴി തെളിക്കുന്നു. പ്രഭാഷകൻ 1:22 നമ്മൾ വായിക്കുന്നുണ്ട്, ദേഷ്യം കൂടിയാൽ ആ കലഹത്തിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യനെ വലിയ നാശത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്നു. പൗലോസിലെ നമ്മളോട് ഒരു ആശ്വാസം പോലെയൊക്കെ പറയുന്നുണ്ട്, ദേഷ്യപ്പെടാം. എഫേസസ് 4:26 നമ്മൾ വായിക്കുന്നുണ്ട്, ദേഷ്യപ്പെട്ടു പക്ഷേ നിങ്ങളുടെ ദേഷ്യം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടു നിൽക്കരുതെന്ന്. വൈകുന്നേരം കഴിഞ്ഞാൽ പിന്നെയും ചൂടാവാമെന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ ഈ ദേഷ്യപ്പെടുമ്പോൾ ഒക്കെ ഓർത്താൽ മതി, ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഓർക്കുമ്പോൾ ഓർത്താൽ മതി, നമ്മൾ പലപ്പോഴും ദേഷ്യപ്പെടുന്നത് നമ്മുടെ കൂടെ ഉള്ളവരോടാണ്, കുടുംബാംഗങ്ങളോടായിരിക്കും, കൂടെ ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരോ നിങ്ങളുടെ സ്നേഹിതരോടായിരിക്കാം. എപ്പോഴും ഓർത്താൽ മതി, നിങ്ങൾ പറയുന്ന ചില വാക്കുകൾ, ദേഷ്യത്തോടെ നിങ്ങൾ ചെയ്യുന്ന ചില പ്രവൃത്തികൾ, അത് നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളുടെ സൂര്യനെ അസ്തമിപ്പിക്കുന്നുണ്ട്. അവരുടെ ഉള്ളിലുള്ള പ്രകാശത്തെ കെടുത്തി കളയുന്നുണ്ട്. പകൽ പോലും ഇരുട്ടിലേക്ക് പോകുന്ന അവസ്ഥയിൽ ചില നമ്മുടെ വാക്കുകൾ, ദേഷ്യത്തോടെ നമ്മൾ പൊട്ടിത്തെറിച്ച് പറഞ്ഞ ചില വാക്കുകൾ അവരെ ഇരുട്ടിലേക്ക് ആഴ്ത്തുന്നുണ്ട്. ദേഷ്യം കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇനി മുതൽ ശ്രമിക്കേണ്ടത് ദേഷ്യം കൺട്രോൾ ചെയ്യാനല്ല, എൻ്റെ വാക്ക് കാരണം ഒരാളുടെയും സൂര്യൻ അസ്തമിക്കില്ല എന്നൊരു പരിശ്രമം നമുക്കൊന്ന് പരിശ്രമിച്ച് നോക്കാം. അതിനൊന്ന് ശ്രമിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് ഈ ദേഷ്യം കുറയ്ക്കാൻ പറ്റും. നമുക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് പല സാഹചര്യങ്ങളും നമ്മൾ തന്നെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി പൊട്ടിത്തെറിക്കാൻ തോന്നിയ അവസരങ്ങളിലും ആൾക്കാരെന്ത് വിചാരിക്കും, മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നൊക്കെ ഓർത്ത് നമ്മൾ ഈ വികാരത്തെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും പൊട്ടിത്തെറിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇടങ്ങളിലാണ്. അത് അവരുടെ ഹൃദയത്തെ മുറിക്കുന്നുണ്ട്, ഇറ്റ് ഹേർട്സ്. അത് നമ്മൾ ഓർക്കാറില്ല. അത് ഓർത്താൽ തന്നെ നമുക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ നമുക്ക് നമ്മുടെ വികാരങ്ങളെല്ലാം ഈശോ തന്ന ദാനമെന്ന രീതിയിൽ അതിൻ്റെ പോസിറ്റീവായ സൈഡിൽ കൂടെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതിന് സാധിക്കട്ടെ. ഇന്ന് ഈ വചനം കേട്ട എല്ലാവരെയും ഏതെങ്കിലും തരത്തിൽ ദേഷ്യം നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും ദേഷ്യം നിങ്ങളെ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അതിലെല്ലാം ഒരു സൗഖ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.